മിസ്റ്റർ ജിപ്സിയുടെ ഇ സി ടി എം എസ് എക്സൽ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഒരേ മറ്റേ എക്സൽ ഫയലിൽ രണ്ട് ഷീറ്റിലാണ് ഡാറ്റ മറ്റേ എന്താണ് സോഴ്സ് ഡാറ്റയും വർക്കിംഗ് ഫയലും എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വിലുക്കപ്പ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരേ ഷീറ്റിൽ തന്നെ നമുക്ക് രണ്ട് ഡാറ്റ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നും കൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പോകുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ വിലുക്കപ്പ് വേറെ ഫയലിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് കാണണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീഡിയോയിലെ മുകളിൽ ഐ ബട്ടൺ വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതേപോലെ തന്നെ എക്സലിൽ ബാക്കിയുള്ള ക്ലാസ്സസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഐ അതിന് മുകളിൽ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ ചാനലിൽ പോയിട്ട് മറ്റേ കാണാവുന്നതാണ്. സോ നമുക്ക് ഇതിലോട്ട് വരാം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ താഴത്ത് കണ്ടു കഴിഞ്ഞാൽ വർക്കിംഗ് ഫയൽ എന്നുള്ള ഒരു ഫയലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, സോഴ്സ് എന്ന് രണ്ടാമത്തെ ഒരു മറ്റേ എന്താണ് ഷീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കിംഗ് ഫയലിലും മറ്റേ സോഴ്സിൽ നിന്നും എങ്ങനെയാണോ ഡാറ്റ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ SH1, SH2, SH14, 15, 16, 17, 18 എന്നുള്ള സംഭവമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റേ 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും നമുക്ക് ഈ സാധനം ഡാറ്റ കോപ്പി ചെയ്താൽ പോലെ, എന്തിനാണ് വിലുക്കപ്പ് പോലത്തെ സംഭവം ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇവിടെ 1, 2 കഴിഞ്ഞാൽ 14, 15, 16, 17, 18 ആണ്, പിന്നെ 8, 9 വരുന്നുണ്ട്, 10, 11 വരുന്നുണ്ട്, 13, 12 വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം വരെ നമുക്ക് ന്യൂമറിക്കൽ ഓർഡറിലാണ് കടക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് നമ്മൾ എപ്പോഴും വിലുക്കപ്പ് കറക്റ്റ് ആയിട്ട് മറ്റേ എന്താണ് മറ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ഓരോന്ന് നോക്കി നോക്കി കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ വിലുക്കപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഏതിലാണോ മറ്റേ നമുക്ക് രണ്ടിലും ഏതാണ് സോഴ്സ് ഫയലിലും വർക്ക് ഫയലിലും ഏതാണോ കോമൺ ആയിട്ടുള്ളത്, അത് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കൂൾ നെയിം ആണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്, ഇവിടെയും സ്കൂൾ നെയിം ആണ് ഉള്ളത്. അപ്പൊ രണ്ടും കോമൺ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വെച്ചിട്ടാണ് ബേസ് ആക്കിയിട്ടാണ് നമ്മൾ ബാക്കി ഡാറ്റ എടുക്കേണ്ടത്. അപ്പൊ എവിടെയാണോ മറ്റേ നമുക്ക് ഈ മറ്റേ ഡാറ്റ വേണ്ടി ആ മറ്റേ റോയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, ആ സെല്ലിൽ പോയി ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ FX എന്നെടുക്കുക അല്ലെങ്കിൽ വിലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. അപ്പൊ FX കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. FX ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ മറ്റേ വരേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫോമുല ഏതാണോ മറ്റേ ഫോമുല വെച്ചാൽ ആദ്യം നമ്മൾ വിലുക്കപ്പ് ഓൾറെഡി എടുത്തു വെച്ചുകൊണ്ടാണ് വിലുക്കപ്പ് എന്ന് വരുന്നത്. ഓക്കെ കൊടുത്തു, ബോക്സ് വന്നു. ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏതാണോ കോമൺ ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വന്നിട്ട് വീണ്ടും ടേബിൾ അറിയിൽ വന്നു നമ്മൾ ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിക്ക് ചെയ്തു, ചെക്ക് ചെയ്ത് എവിടെയാണോ ഉള്ളത് നോക്കി സോഴ്സ് എന്നുള്ള ഫയലിലാണുള്ളത്, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ നോക്കുന്ന സമയത്ത് ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത കോളത്തിലാണ്. അപ്പൊ ഈ എപ്പോഴും വരുന്ന ബേസിന്റെ ബേസ് ഫയൽ ബേസ് മറ്റേ കോളമാണ് നമ്പർ 1, നമ്പർ 2 തൊട്ടടുത്ത കോളം വരും. അപ്പൊ നമ്പർ 2 എന്ന് കൊടുക്കുക, 2, 2. അപ്പൊ കോളം ഇൻഡെക്സ് നമ്പറിൽ വന്നിട്ടാണ് 2 കൊടുക്കേണ്ടത്. എന്നിട്ട് ഇപ്പോഴത്തെ റേഞ്ച് ലുക്കപ്പിൽ നമ്മൾ 0 അല്ലെങ്കിൽ 1 ആണ് കൊടുക്കുക. അപ്പൊ ലോജിക്ക് 0 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈക്വൽ ടു, അതായത് തെറ്റായിട്ട് വരികയാണെങ്കിൽ അവർ 0 എന്ന് കാണിക്കും. സോ ഓക്കെ എന്ന് കൊടുത്തു, ഓക്കെ വന്നു. ഇപ്പൊ എന്താണ്ടായി, അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡാറ്റ വന്നിട്ടുണ്ട്. ഇപ്പൊ ഡാറ്റ നമുക്ക് ഇപ്പൊ എല്ലാ ഡാറ്റ കോപ്പി ആണെങ്കിൽ 2-3 മെത്തേഡ് നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം എല്ലാ അതിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്രത്തോളം വന്നിട്ടുണ്ട് ആ ഡാറ്റ മുഴുവൻ വന്നിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കൺട്രോൾ സി കൺട്രോൾ വി അതായത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോമുല മാറുന്നതിനനുസരിച്ച് മറുക്കേണ്ട. അപ്പോൾ അതായത് ഫോമുലയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും 823 അല്ല എല്ലാ കോളത്തിലും വരുന്നത്. അതായത് നമ്മൾ ഡാറ്റ അല്ല വരുന്നത്, ഏതൊക്കെയാണ് എന്തവിടുന്ന് വരുന്ന ഡാറ്റ ആ ഡാറ്റയാണ് വരുന്നത്, അല്ലാതെ ആ കോമൺ നമ്പർ അല്ല വരുന്നത്. കാരണം നമ്മൾ എല്ലാവരും ഫോമുലയാണ് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്പർ അല്ല, അതുകൊണ്ടാണ് അത് വരുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ എന്താണ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ആ ഫോമുല എത്രയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വരും. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മറ്റേ താഴ്ത്തു വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ആ മറ്റേ എന്താണ് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു സോഴ്സ് ഫയലിൽ നമുക്ക് ഡാറ്റ എങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്നാണ് ഇതിലിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ മറ്റേ അതേപോലെ തന്നെ ഇപ്പോൾ അതൊന്ന്, ഇനിയിപ്പോൾ ഞാൻ വേറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ എന്താ രണ്ടാമത്തെ ഇതിലാണുള്ളത്. ഇനിയിപ്പോൾ ഈ രണ്ടാമത്തെ ഇതിൽ ഞാൻ കയറിയിട്ട് ഞാൻ വേറെ മറ്റേ വെറുതെ ഒരു ഇൻസേർട്ട് ചെയ്യാൻ പോകണം, ഒരു 1-2 കോളം കൂടി ഞാൻ വെറുതെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞാൽ എല്ലാം 0 ആയി. കാരണം എന്താ കാരണം, ഇവിടെ ഇപ്പോൾ സെക്കൻഡ് 2 എന്നുള്ള ഇതിലാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ 1 കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ബേസ്, 2-ൽ ഒന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് 0 വരുന്നത്. ഇപ്പോഴത്തെ 3-ലും 0 ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 1, 2, 3, 4 ഫോറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റ കാര്യം മാത്രം, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതാണോ സെല്ല് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എന്താ ഫോമുല. ആ ഫോമുല വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ 4 ആണെന്നുണ്ടെങ്കിൽ 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡാറ്റ മാറാൻ പറ്റും. അപ്പോൾ ഒറ്റ കാര്യം മാത്രം നോക്കണം, നമുക്ക് ഏത് ഫയലിലാണോ ഫോമറ്റ് ഏത് കോളത്തിലുമാണോ ഫോമറ്റ് എന്താണ് ഡാറ്റ കിടക്കുന്ന കോളത്തിലെ നമ്പർ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കണം. ഏതായാലും മറ്റേ മറ്റേ എന്താണ് ഇതിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ അവർ കോളം പുതിയൊരു കോളം ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ അവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരണം, ഷെഡ്യൂൾ 3-ൽ 728 ആണ് കിടക്കുന്നത്. ഞാനത് കയറിയിട്ട് 728 എന്നുള്ളത് 834 ആക്കണം. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 834 ആയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ, നമുക്ക് അവിടെ നമ്മുടെ സോഴ്സ് ഫയലിൽ എപ്പോൾ ഡാറ്റ മാറുന്നു ആ സമയത്തെല്ലാം നമ്മൾ വർക്കിംഗ് ഫയലും ഡാറ്റ മാറും. നമ്മൾ ഈ ഫോർമുല മാറിയിട്ടില്ല ഇല്ലാതെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അതേപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കും. സോ ഇതാണ് നമുക്ക് എങ്ങനെയാണോ വേറെ ഒരു ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റിൽ നിന്ന് എങ്ങനെയാണോ ഇങ്ങോട്ട് ഡാറ്റ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റേ ഒരേ ഫയൽ തന്നെ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന അതേ മറ്റേ ഫയൽ തന്നെ നമുക്ക് രണ്ട് ഡാറ്റയുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഡാറ്റ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബ്ലാങ്ക് ആണ് കിടക്കുന്നത്, പക്ഷേ ഇപ്പുറത്ത് ഈ ഒരു ഇത് തന്നെ കുറച്ച് രണ്ട് മൂന്ന് കോളങ്ങൾക്ക് അപ്പുറം നമുക്ക് വേറെ ഡാറ്റ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും വി ലുക്കപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. വി ലുക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ യാതൊരു ഇതുമില്ല, അതേപോലെ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഒറ്റ കാര്യം അത് നോക്കിക്കഴിഞ്ഞാൽ വി ലുക്കപ്പ് നമ്മൾ എടുക്കുന്നു, എടുത്തു കഴിഞ്ഞിട്ട് ഏതാണോ കോമൺ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുന്നു, ടേബിൾ അറയിലോട്ട് പോകുന്നു. രണ്ടാമത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഷീറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഫയലിലോട്ടോ പോകണ്ട, അവിടെ തന്നെ ആവുന്നുണ്ട്. ആ എവിടെയാണോ ഉള്ളത് വെച്ചാൽ അവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ മറ്റേ നമ്മൾ അടുത്ത കോളം ഏതാ വെച്ച് കഴിഞ്ഞാൽ കോളത്തിൽ വന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് രണ്ട് ഒന്ന് രണ്ട് രണ്ടാമത്തെ കോളം ആകുമ്പോൾ രണ്ട് എന്ന് കൊടുക്കുന്നു, നമ്മൾ സീറോ എന്ന് അടിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അതേ ഡാറ്റ തന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സോ ഇതാണ് മറ്റേ എന്താണ് നമുക്ക് ഒരേ ഷീറ്റ് തന്നെ ഉള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇവിടെ SS30 വരെ 30-33 വരെ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 32 കാണുന്നുണ്ട്, 36 കാണുന്നുണ്ട്, അങ്ങനെ എല്ലാതും കാണുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഞാൻ നോക്കണമെങ്കിൽ എനിക്ക് ഇപ്പോൾ 36 ഞാൻ ഇപ്പോൾ രണ്ടാമത് ആഡ് ചെയ്യാണ്, കുറച്ചുകൂടി 36 ഡാറ്റ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ 36 ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ നമ്പർ മാറുന്നത്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓഫ് മറ്റേ എല്ലാവരും നമ്മൾ ഇവിടെ എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്ത ഡാറ്റ ഒന്നും കാണുന്നില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ എല്ലാം ഡാറ്റ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ 33 ഉണ്ട് അല്ലേ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ 32 കൊടുത്ത് നോക്കാം, SH 32, അതേ സ്പെല്ലിംഗ് തന്നെ ആവണം എന്നുള്ള മാത്രമേ ഉള്ളൂ. 32 കൊടുക്കുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 32 ഡാറ്റ വരും. സോ ഇതാണ് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ കോളത്തിൽ ഫുള്ളായിട്ട് ഈ സാധനം മാറിയിട്ടുണ്ടാവും. നമ്മൾ ഓരോ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഡാറ്റ വീണ്ടും എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ നമുക്കൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താണ് ഇപ്പോൾ വീണ്ടും മറ്റേ ഇവിടെ ആൻഡ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പോയിട്ട് വീലൊക്കെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആൾറെഡി ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുല എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. സോ മറ്റേ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇവിടെ വെറുതെ നമ്മൾ ക്ലീൻ ചെയ്ത സമയത്ത് നമ്മൾ ഒന്നുകൂടി മറ്റേ നീറ്റായിട്ട് കൊടുക്കാം എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ മറ്റേ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് ഒരേ മറ്റേ മറ്റേ എന്താണ് വി ലുക്കപ്പിൻ്റെ ഡാറ്റ നമുക്ക് ഒരേ എക്സൽ ഷീറ്റിൽ തന്നെ രണ്ട് ഫയലാണെങ്കിൽ എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഒരേ ഷീറ്റിൽ തന്നെ ഒരേ മറ്റേ എന്താണ് ഷീറ്റിൽ തന്നെയാണ് രണ്ട് ഡാറ്റ ഉള്ളത് വെച്ചാൽ അതെങ്ങനെ വി ലുക്കപ്പ് ചെയ്യാമെന്ന് കാണിച്ചു തന്നു. അതേപോലെ തന്നെ നമ്മൾ മറ്റേ എന്താണ് ഇപ്പോൾ വി ലുക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വർക്കിംഗ് ഫയലിൽ നമുക്ക് മറ്റേ വി ലുക്കപ്പ് അതായത് സോഴ്സ് ഫയലിലുള്ള കുറച്ച് ഡാറ്റ കൂടി വേണമെന്നുണ്ടെങ്കിൽ ആൾറെഡി ഫോർമുല ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് മാറുന്നതും കാണാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ ഇവിടെ മാറ്റുകയാണെന്ന് വെച്ചാൽ 271 മറ്റേ ഇതിൽ 12 കൊണ്ട് 652 എന്ന് പറയാൻ ഞാൻ 724 ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി മാറും, നിങ്ങൾ ഇവിടെ മാറുന്ന കാണാം. 724 മാറി ഇവിടെ ഇപ്പോൾ ഒന്ന് ഒന്ന് കൺട്രോൾ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ഒരു 652 ആയി. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും എളുപ്പമുള്ള ഒരു മറ്റേ ഇതാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എക്സെൽ, അത് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. മറ്റേ ഇത് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ എക്സെല്ലിൽ മറ്റേ വിലുക്കപ്പ് വേറെ ഫയലിന് എങ്ങനെ എടുക്കണമെന്ന് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങൾ വിലുക്കപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.